ever I go where I must. Cold blows the winter wind over hill and heather. Thick drives the rain, and my roof is in the dust. Loved of wise men was the shade of my roof tree. The true word of welcome was spoken in the door. Dear days of old, with the faces in the firelight, kind folks of old, you come again no more. Home was home then, my dear, full of kindly faces. Home was home then, my dear, happy for the child. Fire and the windows bright glittered on the moorland. Song, tuneful song, built a palace in the wild. Now when day dawns on the brow of the moorland, lone stands the house and the chimney stone is cold. Lone let it stand now, the friends are all departed, the kind hearts, the true hearts that loved the place of old. Spring shall come, come again, calling up the moorfowl. Spring shall bring the sun and rain, bring the bees and flowers. Red shall the heather bloom over hill and valley. Soft flow the stream through the even flowing hours. Fair the day shine as it shone on my childhood. Fair shine the day on the house with open door. Birds come and cry there and twitter in the chimney, but I go forever and come. When the saints go marching in, oh, when the saints go marching in, oh, yes, I want to be in that number. When the saints go marching in, up where the streets are
paved with gold. Up where the streets are paved with gold. Oh, yes, I want to be in that number where the streets are paved with gold. When the saints go marching in. ദിവസം കർത്താവ് ഏറ്റവും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ ഈ പ്രിയ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന എല്ലാവരെയും ഞങ്ങളെയും ഒരുപോലെ നീ ഇടയ എല്ലാ കുടുംബങ്ങളെ കൊണ്ട് നിറച്ച സർവേശ്വരന്റെ നാമത്തിൽ തന്നെ.
പറഞ്ഞില്ലേ, എല്ലാവരും നല്ല സന്തോഷത്തെ പറഞ്ഞിരിക്കുന്നത്. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെന്നെ കണ്ടത്. നിങ്ങൾ നല്ല മനോഹരമായിട്ട് സ്കൂളിലൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലതായിട്ട് തലമുടിയൊക്കെ ചീകി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് തിരിച്ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണം അല്ലേ? അല്ലെങ്കിൽ പ്രയാസം, അങ്ങനെ ആയിരിക്കണം. നമ്മൾ അതെല്ലാം പഠിച്ചായിരുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാക്ക് വേണം. ആ ട്രാക്കിലൂടെ ഓടുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നത്, വിജയം നേടാനായിട്ട് സാധിക്കുന്നത്. അത് ദൈവത്തോടൊപ്പം ആയിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു. ഇന്നലെ വന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കൈവർക്കുകയും വെരി ഗുഡ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇന്നലെ വന്ന ആളുകളാണ്. നമുക്ക് ആ പാട്ടൊന്നുകൂടെ പാടാം. പ്രാവശ്യം നമ്മൾ ചേർന്ന് പാടുക. ഇന്ന് ഉറക്കം പാടാനൊന്നും ആരോടും പറയത്തില്ല. എല്ലാവരും നന്നായിട്ട് പാടണം. നന്നായിട്ട് പാടുന്ന ഒരാൾക്ക് പാടി പറയുന്നത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? എങ്ങനെയാ സ്തുതിക്കുന്നത്? ഹല്ലേലൂയ്യ
ചൊറക്കെ ഹല്ലേലൂയ. മനുഷ്യനെ ദൈവതമ്പുരാൻ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ ഒരുപാട് അനുഗ്രഹിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ദൈവത്തിന് ആരാധനയും സ്തുതിയും കൊടുക്കണം. ഹല്ലേലൂയ. എല്ലാവരും കൈ വെച്ച് എനിക്ക് കൈ കൊടുക്കണം. ഹല്ലേലൂയ എന്ന് പറയും. ഹല്ലേലൂയ. ആ
ഊപ്പർ ജാതി സ്തുതി ആരാധന ഊപ്പർ ജാതി ആശിഷ് ദേവോ സ്തുതി ആരാധന It's you who build community. It's you.
Thank you.
Oh,
ശാന്തസമുദ്രമാക്കുന്നു. അവർ ഇത്രയും റോഡോഷനൊക്കെ എന്തുപറ്റി അവർക്ക് ഓടാൻ പറ്റത്തില്ല സാറേ. ആണോ? ഒത്തിരി പേരായിരുന്നു. ചിക്കൻ ഗുണിയാണ്. ഓക്കെ, നമുക്ക് ഒരു ചെറിയ വാക്യം പഠിച്ചാലോ. ഇന്നലെ പഠിച്ച വാക്യം ആർക്ക് പറയാം? യെസ്. റോമർ 12:1. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവിൻ. കുഞ്ഞിന് ചെറിയ സമ്മാനം അല്ലേ കേട്ടെ. ഇന്ന് നമുക്ക് ചെറിയൊരു വാക്യം പഠിക്കാം, ഒരു കുഞ്ഞു വാക്യം. റെഡിയാണോ? ബൈബിളൊക്കെ എടുത്തോ? ബൈബിളൊക്കെ ഉണ്ടോ എല്ലാവരുടെ കയ്യില്? യാക്കോബിന്റെ ലേഖനം 1:12 അതിന്റെ 12 വാക്യം. യാക്കോബിന്റെ ലേഖനം 1:12 അതിന്റെ 12 വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന്. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഒരു പേരെന്തോട്? റിവിൻ ജോസഫ്. റിവിൻ ജോസഫ് നിങ്ങളെ ഈ വാക്യം ഇപ്പം നല്ല മനോഹരമായിട്ടൊന്ന് പഠിപ്പിക്കും. റെഡിയല്ലേ? ഓ, അവൻ്റെ വളവ് കണ്ടല്ലേ. ശരി, റിവിൻ ജോസഫ് ഒന്ന് വായിച്ച്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അല്ല, ആ ഓരോ 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 വാക്ക് പറഞ്ഞു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഒരു പ്രാവശ്യം കൂടെ സമയമുണ്ട്, പഠിക്കാൻ ടൈമുണ്ട്. പെട്ടെന്ന് പഠിച്ചോണം, മനസ്സിൽ അത് കുറിച്ചിടുക. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം. യാക്കോബിൻ്റെ ലേഖനം, അയ്യോ, യാക്കോബിൻ്റെ ലേഖനം 1:12 വാക്യം. യാക്കോബിൻ്റെ ലേഖനം, ഇച്ചിരി സൗണ്ട് പോരാ. യാക്കോബിൻ്റെ ലേഖനം, യാക്കോബിൻ്റെ ലേഖനം 1:12 വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പോലെ ഒരു കുഞ്ഞ് സമ്മാനം കൊടുക്കുന്നു. വാക്യം കാണാതെ പറയാം. ഈ വാക്യം ആർക്ക് കാണാതെ പറയാം? Blessed is the man that endured temptation, for when he is tried he shall receive the crown of life which the Lord hath promised to them that love him. ആർക്ക് പറയാൻ സാധിക്കും? അയ്യോ, ആ പറയുന്നുണ്ടല്ലേ, നോക്കി പറയണ്ട, അത് നോക്കാതെ പെട്ടെന്ന് റീ കൗണ്ട് ഔട്ട്. ബോയ്സ് ഓർ ഗേൾസ്, കൗണ്ട് ഔട്ട്. 10, 9, 8, 7, 6, 5, 4. Yes, yes. Oh, girls are very good. Okay, ഓടുക, സമയം പോന്നു പെട്ടെന്ന് പെട്ടെന്ന് ഒന്നിച്ച് പറയണം. ആ, ഓടി ഓടി. ആ, കൂടെ പേര് ഷിജി. ഷിജി കൂടെ ഇപ്പം പറയും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന്മാർ. കർത്താവ് ശേഷം കർത്താവ് തന്നെ
അല്ലേ? ഓടുന്നു, നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചു വരണം. ആ ചേർന്ന് നിന്നു വരെ നോക്കിയെന്ന് പറഞ്ഞേ. ഇവിടെ ഇവിടെ മാറി നിൽക്കുക. ആ റെഡി, 1 2 3 സ്റ്റാർട്ട്. വെരി ഗുഡ്. ഈ മൂന്ന് പേർക്കും നമുക്ക് നല്ല സമ്മാനം കൊടുക്കാം. അടിച്ചെല്ലാവരും ഒന്ന്. ഞാൻ ഈ ബൈബിള് ഇങ്ങനെ മേളോട്ട് ഉയർത്തുമ്പോൾ സൗണ്ട് കൂട്ടി പറയണം കേട്ടോ. താഴോട്ട് താഴ്ത്തുമ്പോൾ സൗണ്ട് കുറച്ച് പറയണം. റെഡി അല്ലേ? ശരി, ആദ്യം നമുക്ക് സൗണ്ട് കൂട്ടി ഇവിടെ ആരംഭിക്കാം. 1 2 3 സ്റ്റാർട്ട്. നിങ്ങളുടെ പപ്പായും അമ്മയും ഒക്കെ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് രാവിലെ ഈ മീറ്റിങ്ങിന് നിങ്ങളെ പറഞ്ഞുകൊണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ മീറ്റിംഗ് വരുമ്പോൾ വളരെ സന്തോഷമാണ്. എന്താ, ദൈവത്തെ കൂടുതൽ കൂടുതൽ പഠിക്കാനും ദൈവത്തെ അറിയുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരാൻ നല്ല കാര്യമാണ്. എന്നാൽ നിങ്ങൾ രാവിലെ പോകുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ചില ചിലർക്ക് നവധിയാണ്. എന്നാൽ തന്നെയും രാവിലെ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, നിങ്ങളുടെ ഡ്രസ്സ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പപ്പായും അമ്മയും ചെയ്തിട്ടാണ് നിങ്ങളെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ ബേർണി എന്ന് പറയുന്നതായ ഈ കൊച്ചുകുട്ടി അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അപ്പൻ്റെയോ അമ്മയോടോ സ്നേഹം അറിഞ്ഞിട്ടില്ല. അവനെവിടെ വളരുന്നറിയാമോ? സ്ട്രീറ്റിലാണ്, തെരുവിലാണ് വളരുന്നത്. അവൻ്റെ വീട് എന്ന് പറയുന്നത് വലിയ നമ്മുടെ വീട് പോലെ രണ്ട് നില വീടോ നല്ല കട്ടില് നല്ല സൗകര്യങ്ങൾ ഒന്നുമില്ല. അവൻ്റെ വീട് റോഡിലുള്ളതായ ഒരു ചെറിയ പൈപ്പാണ്. ഒരു പൈപ്പിനകത്താണ് അവൻ രാത്രി കിടന്നുറങ്ങുന്നത്. പകൽ അവൻ ചെയ്യുന്നതായ കാര്യം രാവിലെ മുതൽ പത്രവുമായിട്ട് പോകും. പത്രം ഈ റോഡിലൂടെ നടന്ന് ആളുകൾക്കെല്ലാം വിൽക്കുവാനായിട്ട് കൊടുക്കും. എന്നാൽ ഈ പത്രമൊക്കെ വിൽക്കുന്നതിൻ്റെ കൂടെ അവൻ ചില ചില നല്ല ശീലങ്ങളല്ല, ദുശീലങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു. അവനോട് ചോദിക്കാൻ ആരുമില്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മുടെ പപ്പ ചോദിക്കും, എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കും. പക്ഷെ അവനോട് ആരും ചോദിക്കാനില്ല, ഒരു പ്രശ്നമില്ല, അവൻ്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കുക. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കുമോ? ട്രാക്കിലൂടെ ഓടാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. ഒരു ലക്ഷ്യവുമില്ലാത്തതായ ജീവിതം. ബെർണി എന്നും രാവിലെ ഈ പേപ്പറും വാങ്ങിച്ചുകൊണ്ട് കടക്കാരൻ്റെ ഇത് പേപ്പറും വാങ്ങിച്ചുകൊണ്ട് പേപ്പർ വേണോ പേപ്പർ വേണോ പേപ്പർ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവൻ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കും. രാത്രിയാകുമ്പോൾ അവൻ തിരിച്ച് അവൻ്റെ ആ കൊച്ച് ആ ആ പൈപ്പിനകത്ത് വന്ന് കിടന്ന് ഉറങ്ങും. രാവിലെ വീണ്ടും ഈ പണി ഇങ്ങനെ തുടങ്ങും. അതിനിടയ്ക്ക് ചില ചില കുസൃതി തരങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം കൊച്ചുകുട്ടികൾ ചെയ്യുന്നതായ കുസൃതി തരങ്ങൾ എന്തൊക്കെയാണ്. നമ്മളൊക്കെ ചെയ്യുന്ന അതിനേക്കാൾ ഗ്രേഡ് കൂടിയതൊക്കെ അവൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞാലും ആരും അവനെ എന്താണ് എതിർക്കാനും അവനോട് ഉപദേശം കൊടുക്കാനും ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ ഇഷ്ടം പോലെ അവൻ ജീവിക്കുകയാണ്. ഞായറാഴ്ച ദിവസം അവൻ പത്രം വെക്കാൻ പോകത്തില്ല. അന്ന് അവധിയാണ് അവൻ. അതുകൊണ്ട് അവനെന്തെയും അറിയാമോ, രാത്രിയിൽ ഒത്തിരി നേരം ഈ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും ലേറ്റായിട്ട് വന്ന് അവൻ ഉറങ്ങും. ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്നത് ഒത്തിരി ലേറ്റായിട്ടാണ്. അന്ന് രാവിലെ അവൻ എഴുന്നേറ്റതായ സമയത്ത് അവൻ കണ്ടതായ കേട്ടതായ പെട്ടെന്നൊരു പ്രത്യേക ശബ്ദം അവൻ ഒരിക്കലും കേട്ടില്ല. പെട്ടെന്ന് അവൻ്റെ ആ പൈപ്പിനകത്തു നിന്നും അവൻ പുറത്തു വന്നു. പുറത്തു വന്നതായ സമയത്ത് അവന് കേൾക്കാൻ സാധിച്ച മനോഹരമായ പാട്ടുകൾ പാടുന്നതായ കുട്ടികളുടെ ശബ്ദമാണ് അവന് കേൾക്കുവാനായിട്ട് സാധിച്ചത്. നമ്മളെ പോലെ നന്നായിട്ട് പാടും. ഇറ്റ്സ് ആൾ കമ്മ്യൂണിറ്റി പാടുന്നു. ഭയങ്കര സന്തോഷമായി. അവനെ മനസ്സിലായി, ഇറ്റ്സ് ആൾ, ഞാനാണോ ഇത് ബിൽഡ് ചെയ്യുന്നത്, ഈ സമൂഹത്തെ ബിൽഡ് ചെയ്യുന്ന ഞാനാണോ?
അടുത്ത് വീണ്ടും പാടുന്നു, ഇറ്റ്സ് മീ, ഇറ്റ്സ് യു, ഇറ്റ്സ് ക്രൈസ്റ്റ് കമ്മ്യൂണിറ്റി. ഇതാരാണ്, ഇതാരൊക്കെയാണ്? അവന് ഭയങ്കര ആഗ്രഹമായി. അവൻ്റെ ഇടയ്ക്ക് പോയെന്നറിയാമോ? ഈ പാട്ട് കേട്ടതായ ആ പ്രത്യേകമായിട്ടുള്ള വീട്ടിലേക്ക് അവൻ പതിയെ പോയി. അവൻ്റെ ഡ്രസ്സൊക്കെ അത്ര നല്ല ഡ്രസ്സൊന്നുമല്ല, കീറി പറഞ്ഞതായ ഡ്രസ്സാണ്, വളരെ ദുർഗന്ധം ഭവിക്കുന്നതായ ഡ്രസ്സാണ്. അധികം ഡ്രസ്സൊന്നുമില്ല, നമ്മൾ കാണാൻ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടല്ലേ. എന്നാൽ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇന്ന് രാവിലെ എല്ലാം നല്ല ഫ്രഷായിട്ടാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് ഇരിക്കുന്ന ഡ്രസ്സിൻ്റെ ഒക്കെ കാണണം അല്ലേ. ടൈയൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയുന്നില്ല, ഷർട്ട് ഇവിടെ അറിയുന്നില്ല. വല്ലാതാണ് ചെയ്തത്, അങ്ങനെയുള്ള ഒരു ജീവിതം. അവനെന്തെയ്യെന്നറിയാമോ? ആ വീടിൻ്റെ ഡോറിൻ്റെ ഏറ്റവും അടുത്ത് ചെയ്യുന്നു. അടുത്ത് ചെന്നതായ സമയത്ത് രാവിലെ നല്ല തണുപ്പാണ്, ആ റൂമിനകത്ത് നല്ല ചൂടാണ്, കുട്ടികളെല്ലാം നന്നായിട്ട് പാടുന്നു. ആ ഡോറിൽ അവൻ പെതിയെ ഇങ്ങനെ തൊട്ടു. തൊട്ടതായ സമയത്ത് അതിനകത്തു നിന്ന് നല്ല ചൂടുള്ള കാറ്റ് വെളിയിലേക്ക് വന്നു. അവൻ വിചാരിച്ചു, ഷോ എത്ര നല്ല റൂമാണ്, എൻ്റെ ആ പൈപ്പിനകത്ത് കിടക്കുകയാണെങ്കിൽ രാത്രിയിലത്തെ തണുപ്പ്, പകല് തണുപ്പ്, ഭയങ്കര തണുപ്പാണ്, എന്നാൽ ഇവിടെ എത്ര സുഖമാണ്, കുട്ടികൾക്കൊക്കെ എന്തൊരു സന്തോഷമാണ്. അവൻ ശ്രദ്ധിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ് അവിടെ പറയുന്നതായ ഓരോ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയതായ സമയത്ത് അവിടെ ഇതുപോലെ ഒരു അങ്കിൾ നിൽക്കൊണ്ട് ആ അങ്കിള് ഈ കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ അങ്കിള് ചില ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. മൂന്ന് കളേഴ്സ് അത് അവർ കാണിക്കുകയാണ്, ആ അങ്കിള് കാണിക്കുകയാണ്. ആദ്യം ഒരു ബ്ലാക്ക് കളർ ഒരു ഷെയ്ഡ് കാണിക്കും. ബ്ലാക്ക് കളർ ഷെയ്ഡ് കാണിച്ചിട്ട് അവരോട് പറയുകയാണ്, ഇതുപോലെയാണ് നിങ്ങളുടെ ഹൃദയം. നിങ്ങൾ ദൈവത്തെ അറിയാതെ തെറ്റ് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തെ ഇതുപോലെ കറുപ്പ് ആക്കിയിരിക്കുകയാണ്. തെറ്റ് നിറഞ്ഞ, ഇരുൾ നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങളുടെ. എന്നാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് അദ്ദേഹം കാണിച്ചൊരു വൈറ്റ് ഷീറ്റുകൾ, ഇതുപോലുള്ള ഒരു ഹൃദയത്തിന് നിങ്ങൾക്ക് അവകാശികളാണോ? വിശുദ്ധിയുള്ള ഒരു നല്ല ഹൃദയത്തിന് നിങ്ങൾക്ക് അവകാശികളാകണോ? നിങ്ങളൊരു കാര്യം ചെയ്യണം. അദ്ദേഹം എന്നിട്ട് ഒരു റെഡ് കളറിലുള്ളതായ ഒരു പേജ് കാണിച്ചു. ആ പേജ് കാണിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്തിനെന്ന് അറിയാമോ? നിങ്ങൾക്ക് വിശുദ്ധിയുള്ള നല്ലൊരു ഹൃദയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചുവന്ന ഈ കളറുള്ള ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. അതെന്താണെന്ന് അറിയാമോ? യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കഴുകപ്പെടുമ്പോൾ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിട്ട് തീരുമെന്ന് പറയും. ആർക്കും യേശുവിൻ്റെ മക്കളായി തീരുവാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ബേർണി ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്, എനിക്ക് യേശുവിൻ്റെ പൈതലായി തീരുവാനായിട്ട് സാധിക്കുമോ? അവനിങ്ങനെ ആലോചിച്ചു, ഞാൻ ചെയ്ത തെറ്റുകൾ എത്രയോ പ്രാവശ്യം ഞാൻ പലരുടെയും പോക്കറ്റ് അടിച്ചിട്ടുണ്ട്, പലരുടെയും പല കാര്യങ്ങൾ ഞാൻ മോശമായിട്ട് ഉപയോഗശൂന്യമാക്കി തീർന്നിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ ഞാൻ തെറ്റിലേക്ക് നടന്നു പോകുന്ന എത്രയോ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ തന്നെ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. അവൻ ചിന്തിച്ചു, എനിക്കൊരു മാറ്റം വേണം, ഞാൻ ഇനിയും ആ ആൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരാളുണ്ട്, ആൾക്ക് വേണ്ടി ജീവിക്കും എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൻ മാറി നിൽക്കുകയാണ്. ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി, പക്ഷെ ബേർണി മാത്രം അവിടെ നിന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഈ അങ്കിളിൻ്റെ അടുത്ത് നിന്ന് ബേർണി ഇങ്ങനെ ഇരിക്കുകയാണ്. ബേർണി അടുത്ത് നിന്ന് പറഞ്ഞു, അങ്കിളെ, അങ്കിള് അല്പം മുമ്പ് ഒരാളെ പറ്റി പറഞ്ഞല്ലോ, നമ്മൾക്ക് എല്ലാവർക്കും ജീവൻ കൊടുത്തതായ ഒരാൾ, ആ ആളെ എനിക്ക് വേണം, ആ ആളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ഈ അങ്കിൾ യേശു കർത്താവിനെ പറ്റി നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങി. യേശു ആരാണ്, യേശു എന്തിനു വേണ്ടി ഈ ലോകത്ത് വന്നു, യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. യേശു അതിൻ്റെ കൂടെ അവനെ ഒരു കൊച്ചു വാക്യവും പഠിപ്പിച്ചു. എന്തായിരുന്നു ആ വാക്യം എന്നറിയാമോ? ആ വാക്യം യോഹന്നാൻ 3:16 ആണ് പറഞ്ഞു കൊടുത്തതായ ആ കൊച്ചു വാക്യം. എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നതെന്നുള്ള കാര്യം അവന് നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തു. അവിടെ അവൻ തീരുമാനിച്ചു, ഇന്ന് മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, യേശുവിൻ്റെ പൈതലായിട്ട് ഞാൻ തീരും. ആ അവനൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. ആ പ്രാർത്ഥന അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ അവൻ്റെ വീണ്ടും അവൻ താമസിക്കുന്നതായ ആ കൊച്ചു പൈപ്പിലേക്ക് പോയി. അന്ന് മുതൽ അവൻ നല്ലൊരു കുട്ടിയായിട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങി. തൻ്റെ ജോലികൾ അവൻ ചെയ്യുന്നുണ്ട്. ആ ജോലിയിലെല്ലാം അവൻ്റെ ഇപ്പോൾ ട്രാക്ക് മാറിയാണ് ഓടുന്നത്. ഇത്രയും നാൾ വന്നതായ ആ ട്രാക്കിലൂടെയല്ല, നന്മയുടെ വഴി, വിജയത്തിൻ്റെ വഴിയിലേക്കാണ് പോകുന്നത്. എന്നാൽ പ്രിയ കൂട്ടുകാരെ, ചില ദിവസങ്ങൾ കഴിഞ്ഞതായ സമയത്ത് ബെർണിക്ക് മാരകമായിട്ടുള്ള ഒരു രോഗം പിടിപെട്ടു. അവനെ ആരും ശുശ്രൂഷിക്കാനില്ലെന്ന് ഞാൻ പറഞ്ഞുവല്ലോ, അവനെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ പൈപ്പിനുള്ളിൽ അവനിങ്ങനെ കിടക്കുകയാണ്. ഒരു ദിവസം അതിലൂടെ ആ റോഡിലൂടെ ഒരു പോലീസ്മാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ പോലീസുകാരൻ നടന്നു പോകുന്നതായ സമയത്ത് ആ പൈപ്പിൽ നിന്ന് എന്തോ ഒരു വലിയ ശബ്ദം, ഒരു ഞരങ്ങൾ, ആ ആ ആ എന്ന്
പറയുന്നതായ ഒരു ശബ്ദം. കരയുകയാണ് ബെർണി, കരയുകയാണ് ബെർണി, പ്രയാസപ്പെടുകയാണ്. ഈ രോഗത്താൽ അവൻ ഭാരപ്പെട്ട്, അവൻ പ്രയാസപ്പെട്ട്, അവന് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ അങ്കിൾ ഇവനെ എടുക്കുകയാണ്. ഇവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായ സമയത്ത് ബെർണിയുടെ ബോധം അവന് നഷ്ടപ്പെട്ടു. ഒരു ദിവസം അവൻ ബോധമില്ലാതെ കിടന്നു. ആശുപത്രിയിൽ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഇവനെ ശുശ്രൂഷിച്ചു, നന്നായിട്ട് ശുശ്രൂഷിച്ചു. അവന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവനെ നൽകി കൊടുത്തു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവന് നല്ല ബോധം വന്നു. അവനോട് അവർ സംസാരിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ അവർക്കറിയായിരുന്നു ബെർണിയുടെ ജീവിതം വളരെ ഷോർട്ട് പീരീഡ് ഉള്ളൂ എന്ന് അവർക്കറിയായിരുന്നു. ബെർണി അവരോട് തിരിച്ച് സംസാരിക്കുന്നത് ഞാൻ എത്ര ജീവിക്കും എന്നുള്ളതല്ല ബെർണി അവരോട് സംസാരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലായി തിരുവാനായിട്ട് നിങ്ങൾ സാധിച്ചിട്ടുണ്ടോ? നേഴ്സിനോട് ചോദിക്കുകയാണ്. ഡോക്ടർ ശുശ്രൂഷിക്കാനായിട്ട് വരുമ്പോൾ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, ഡോക്ടറെ, ഡോക്ടറിലെ അങ്കിൾ ദൈവത്തിൻ്റെ പൈതലാണോ? അവരാരും യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ബെർണിയുടെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിലും അവർ തലകുനിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് ഈ കൊച്ചു ബെർണിയുടെ ജീവിതം കൊണ്ട് അവർ മൂന്ന് പേര് കർത്താവിൻ്റെ പൈതലായി തീരുവാനായിട്ട് സാധിച്ചു. അവർ ആ ഹോസ്പിറ്റൽ റൂമിനകത്ത് അവരുടെ ആ ബെർണിയുടെ ബെർണിനോട് ചേർന്ന് മുട്ടുകൾ മുടക്കി ദൈവത്തിന് മുമ്പിൽ അവരെ തന്നെ സമർപ്പിച്ചു. അവരുടെ ഈ ആധുനിക ശുശ്രൂഷ രംഗത്ത് അവർ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് യേശുവില്ല എന്നതുകൊണ്ടാണ് അവർ തീരുമാനിച്ചു, ഇനി ഞങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കും, യേശുവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം കൊടുക്കും. ഈ സമയം എന്ത് ചെയ്യുന്നറിയാമോ? ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബെർണി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ബെർണിക്കുള്ളതായ സന്തോഷം, യേശു അപ്പച്ചനെ അടുത്ത് ബെർണി ചെന്നു. നിങ്ങളിന്ന് പഠിച്ചു, പരീക്ഷ സഹിച്ച് ജയിക്കുന്നവർക്കും ദൈവം സ്നേഹിക്കുന്നവർക്കും ദൈവം എന്തു കൊടുക്കും? ജീവന്റെ കിരീടം കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സ്വർഗത്തിൽ ചെന്നതായ സമയത്ത് ബെർണിക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള കിരീടം, ബെർണി ശ്രദ്ധിച്ചു നോക്കി. ആ കിരീടം വളരെ മനോഹരമായിരിക്കുന്നു. എന്നാലും പലർക്കും ആ കിരീടത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത ബെർണിയുടെ കിരീടത്തിലുണ്ട്. ബെർണി ശ്രദ്ധിച്ചു നോക്കിയതായ സമയത്ത് മനസ്സിലാക്കി, മൂന്ന് വജ്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നു, സ്റ്റാറുകൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. അവൻ ശ്രദ്ധിച്ചു നോക്കി. യേശുവിനോട് അവൻ ചോദിച്ചു, ഏതാണ് ആ സ്റ്റാറുകൾ? നീ ലോകത്തിലായിരിക്കുമ്പോൾ മൂന്നാളുകളെ കർത്താവിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു, ആ സ്റ്റാറുകളാണ് നിന്റെ കിരീടത്തിലെ സ്റ്റാർ. പ്രിയകൂട്ടുകാരെ, യേശുവിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ നാം ഒരു കൊച്ചു തീരുമാനമായിരിക്കും എടുക്കുന്നത്. ഞാൻ ഇനി യേശുവിന് വേണ്ടി ജീവിക്കും എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ തന്നെ യേശുവിൻ്റെ ട്രാക്കിലേക്ക് വരികയാണ്, നമ്മൾ തന്നെ കർത്താവിൻ്റെ മക്കളായി തീരുകയാണ്. പ്രിയകൂട്ടുകാരെ, നമ്മൾ ആ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ വീട് നല്ലതായി തീരുകയാണ്. നമ്മുടെ വീട് നല്ലതാകുമ്പോൾ നമ്മളുടെ സ്കൂളുകൾ, നമ്മളുടെ ആയിരിക്കുന്ന ഇടങ്ങൾ നല്ലതാണ്, നമ്മുടെ സ്ഥലം നല്ലതാണ്. നമ്മുടെ സ്ഥലം നല്ലതാകുമ്പോൾ നമ്മുടെ രാഷ്ട്രം നല്ലതാണ്. നാം അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയിലായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. ആര് നമ്മോടൊപ്പം വേണം? യേശു നമ്മോടൊപ്പം. യേശുവിനോടൊപ്പം നമ്മൾ ജീവിക്കുമെങ്കിൽ, ആ കൊച്ചു ബെർണിയെ പോലെ ജീവിക്കുമെങ്കിൽ, നമ്മുടെ ലൈഫ് വളരെ ഷോർട്ടാണ്, എത്ര ഒന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ലൈഫ് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു തീരുമാനം, ഒരു കൊച്ചു തീരുമാനം യേശുവിനോട് പറയുമോ? നിങ്ങളുടെ കണ്ണുകൾ അടച്ച് യേശുവിനെ അടുത്ത് പറയുമോ, യേശുബജ, നിന്റെ പൈതലായി ഞാനിനി ജീവിക്കും? ഒരുപക്ഷെ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചതായ ആളുകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും, യേശുബജ, എൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു, പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ തെറ്റിപ്പോയി. ഇന്നിതാ നിന്റെ ഞാൻ അടുത്ത് വന്നിരിക്കുന്നു, എന്നെ ഞാനിതാ റീഡെഡിക്കേറ്റ് ചെയ്തു, എന്നെ ഞാൻ പുതുക്കി സമർപ്പിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും. ചിലരാകട്ടെ, ചിലർ പറയും യേശുവിന് വേണ്ടി എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ ഉപയോഗിക്കും, കർത്താവിൻ്റെ വേല ഞാൻ ചെയ്യും. നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത കർത്താവിനെ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ നിങ്ങൾ തുറക്കുമെങ്കിൽ കർത്താവ് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും നന്മയും തരുവാനായിട്ട് തയ്യാറാണ്. യേശുവിനോട് പറയുമ്പോൾ ഞാൻ ചൊല്ലിച്ചതായ പ്രാർത്ഥന നിങ്ങൾ എന്നോടൊപ്പം ഏറ്റിരുന്നു. പ്രിയ കർത്താവേ, നിന്റെ മക്കളായി വളരുവാൻ എന്നെ ഇതാ യേശുവിൻ്റെ കരങ്ങളിൽ മുഴുവനായി തരുന്നു. അവിടെ സ്വീകരിച്ചതിനായിട്ട് സ്തോത്രം. എൻ്റെ സമർപ്പണത്തെ സ്വീകരിച്ച് അങ്ങയുടെ പൈതലാക്കി വളർത്തേണമേ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നിങ്ങളെ യേശുവിൻ്റെ മക്കളായി യേശുവിൻ്റെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്.
മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം യേശുവിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ. ഒന്ന്, ദൈവത്തിന്റെ വചനം നാം എപ്പോഴും പഠിക്കണം. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നാം തെറ്റ് ചെയ്യാതിരിക്കും, അതിലേക്ക് തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കും. രണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മെ ദൈവത്തിന്റെ വഴിയിൽ നടത്തുവാനായിട്ട് നമ്മളെ സഹായിക്കും, പ്രകാശമായി തീരുവാനായിട്ട് സാധിക്കും. മൂന്ന്, നമ്മൾ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ സമയം, കഴിവ്, നമ്മളുടെ പല കാര്യങ്ങൾ ദൈവം നമുക്ക് തരും, അതെല്ലാം ദൈവത്തിന് വേണ്ടി അനേകം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. എല്ലാവരും ജീവിതത്തെ സമർപ്പിച്ചുവെന്നറിയാം. ഒരു ചെറിയ പാട്ടിന് രണ്ട് ഈരടികൾ പാടിയാലും എന്താ, യേശുവിൻ സ്നേഹം നിറഞ്ഞു കവിയുന്നു, യേശുവിൻ സ്നേഹം നിറഞ്ഞു കവിയുന്നു. അറിയാമല്ലേ എങ്ങനെയാ ആശയം? യേശുവിൻ സ്നേഹം നിറഞ്ഞു കവിയുന്നു, യേശുവിൻ സ്നേഹം നിറഞ്ഞു കവിയുന്നു, യേശുവിൻ സ്നേഹം നിറഞ്ഞു കവിയുന്നു. ഹല്ലേലൂയാ. യേശുവിൻ സ്നേഹം നിറഞ്ഞു കവിയുന്നു, യേശുവിൻ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
എന്തെങ്കിലും വരുന്നു പപ്പായും മമ്മിയൊക്കെ നമ്മെ എന്താ ചെയ്യുന്നത്, എല്ലാ ദിവസവും എല്ലാ നാളും അവർ സ്നേഹിക്കുന്നത്, നമുക്ക് ആവശ്യമായതെല്ലാം തരുന്നുണ്ട് അല്ലേ. സ്കൂളിൽ ട്യൂഷൻ തരുന്നുണ്ട്, സ്കൂളിൽ വിടുന്നുണ്ട്, സ്കൂളിൽ നടന്നാണോ വീട്ടിൽ കൊണ്ടുവിടുന്നത്, സ്കൂൾ ബസ്സിൽ കൊണ്ടുവിടും. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഹോർലിക്സ് ബൂസ്റ്റ് മോൾട്ടോവ ഇന്നോവ ഇതൊക്കെ കഴിക്കാനും കുടിക്കാനും പറ്റത്തില്ല. പപ്പ നമ്മൾ വളരുന്ന കാണാൻ പപ്പ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഈ മനുഷ്യന് മുഖത്ത് ഭയങ്കര സങ്കടം, കാരണം ഇതിൽ ഈ ചെടിയിൽ ഒന്നും ഉണ്ടാവുന്നില്ല. ഇതുപോലെയുള്ള ചില ഫ്രണ്ട്സ് നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ദൈവം അല്ലെങ്കിൽ പേരൻസ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നോ, ഇതുപോലെയുള്ള ഒരു ലൈഫാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് കൊടുക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തയ്യാറാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രതിജ്ഞയായിട്ട് മാറും. ഓക്കെ, താങ്ക് യു. സൺഡേ സ്കൂൾ സമാജം പ്രവർത്തകർ, നിങ്ങൾക്ക് വേണ്ടതായ ചിന്തകളൊക്കെ നൽകി. നിങ്ങൾ ആരായിത്തീരും, നിങ്ങൾ ആരായിത്തീരും, നിങ്ങൾ ആരായിത്തീരും. ഓ, ശരിയായി പറയുന്നില്ലല്ലോ, ഒന്ന് ഉറക്കി ഒന്ന് പറഞ്ഞേ. ഇവിടെ ആരും പറയുന്നില്ല. നിങ്ങൾ ആരായിത്തീരും, നിങ്ങൾ പറയണ്ട. നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ ആരായിത്തീരും. നിങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ആരായിത്തീരും. ഇനി അവിടം വരെ, ആ സ്ഥലം വരെ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ ഇപ്പൊ പറയണ്ട, നിങ്ങൾ ഇത്രയും പേര്, നിങ്ങളും പറയണം. നിങ്ങൾ ആരായിത്തീരും, ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, നിങ്ങൾ ആരായിത്തീരും. ഇത്ര ശബ്ദമേ ഉള്ളൂ. വീട്ടിലെന്തെല്ലാം മഴ പെടുമ്പം എന്ത് ശബ്ദമാണ് നിങ്ങൾ അല്ലേ.